കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സർപ്രൈസിനെ പറ്റി പറഞ്ഞില്ലേ, ആ സർപ്രൈസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ നമ്മുടെ തക്കാരയിൽ. തക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഭക്ഷണപ്രിയരായ മലയാളികൾക്ക് മലബാറിൻ്റെ തനതായ ആ രുചിക്കൂട്ടുകളുമായിട്ട് വന്ന് ഉന്നതിയിലേക്ക് ഉയർന്നു വന്ന തക്കാര ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്, ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അതെന്താണെന്ന് നമുക്ക് അകത്തു പോയി നോക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിഡിലം വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതത് നോക്കി, ഇതൊക്കെ കണ്ട ആർക്കും കൊതിരാത്ത് കണ്ടോളൂ പോലെ. നമ്മുടെ പഴയ ഇതുണ്ടല്ലേ, പഴയ നാരങ്ങ മുട്ടായി, നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുള്ള സാധനമല്ലേ, നമ്മുടെ ഈ സാധനം കണ്ടിട്ടില്ലേ, പുളിമുട്ടായി ഉണ്ടാ, ഇത് കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറയണ്ടേ, ഇവിടെ വന്നപ്പോൾ വേറെ സാധനം കണ്ട് ഞാൻ. ഇവിടെ ഉണ്ടോ ചേട്ടൻ അടിച്ചായ സംഭവം കണ്ടിട്ടില്ല എന്താണെന്ന്. നല്ല അടിച്ച ചായ ആയിരിക്കും ചിലപ്പോൾ. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം എഴുതി വെച്ചിരിക്കണ കണ്ടത്. നമ്മൾ മൺചട്ടി മൺകലക്കല്ലേ കണ്ടിട്ടുള്ളൂ, മണ്ണും കൊണ്ടുള്ള പുട്ടുപുറ്റി കണ്ടിട്ടോ. ഓക്കെ, കിടുവല്ലേ. ഇവിടെ ഇതിൻ്റെ അകത്ത് ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫുൾ ഹൗസ് ബോട്ടിൻ്റെ ഒരു സെറ്റപ്പാണ്. അവിടെ ഹൗസ് ബോട്ടിൻ്റെ നമ്മൾ അകത്തിരുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ഒരു ഹൗസ് ബോട്ടിൻ്റെ മുൻഭാഗം പോലെ ഉണ്ടാക്കി സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. സ്ക്രീൻ കാണുന്നില്ല. ആ കണ്ട, ഒരു ഫീൽ കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ, സെറ്റപ്പല്ലേ. കണ്ട, വെള്ളം മുങ്ങിയാൽ ചാടി രക്ഷപ്പെടാനുള്ള ട്യൂബ് വരെ റെഡിയാണ് കേട്ടോ. ഫുൾജാർ സോഡ ഉണ്ട്, പക്ഷെ നമ്മൾ ഫുൾജാർ സോഡ ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു സാധനം ഉണ്ടായി. ഫുൾജാർ സോഡ പോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പൊ ആ സർപ്രൈസ് എന്താന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്.
കിഴിപ്പൊറോട്ട, നമ്മുടെ തക്കാളിയിലെ കിഴിപ്പൊറോട്ട. ഞാൻ കുറേ നാളായി കിഴിപ്പൊറോട്ട കഴിക്കണം കഴിക്കണം എന്നായിരിക്കും, പക്ഷെ എവിടെ പോയി കഴിക്കണം എന്നുള്ളൊരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറേ പേര് എന്നോട് പറഞ്ഞത് തക്കാളിൻ്റെ കിഴിപ്പൊറോട്ട നല്ല കിഴിപ്പൊറോട്ടയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തക്കാളിയിൽ വന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് മറ്റേ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാറിൻ്റെ ശരിക്കാ ഓതൻ്റെ ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മളെ മലബാറിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല നന്നായിട്ട് അറിയുന്നല്ലോ. നമ്മുടെ കോഴിക്കോടൻ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇവരുടെ പ്രിപ്പറേഷൻ മൊത്തം വരുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നതൊക്കെ. വന്നടാ, നമ്മുടെ സാധനം വന്നടാ, ഒന്ന് വന്നു. പൊതിച്ചോറ് കഴിക്കാത്തവരായിട്ട് നമ്മളാരും ഉണ്ടാവില്ലല്ലോ. ഇത് പക്ഷേ പൊതിച്ചോറല്ല, ഇത് കിഴിപ്പൊറോട്ട. ഇതതിൻ്റെ വേറൊരു വെർഷനാണ്. നമ്മുടെ പൊറോട്ടയും ബീഫും കൂടി ചുരി കെട്ടിയിട്ട് നല്ല ആവിൽ പുഴുങ്ങിയെടുത്ത സാധനം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം, ഏ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് നല്ല സ്മെല്ലും കിട്ടും, നല്ല വാഴയുടെ സ്മെല്ലുണ്ടല്ലോ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചെറുപ്പത്തിൽ പൊതിച്ചോറ് ഉണ്ടാവാറില്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചെന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം നമ്മൾ പൊതിങ്ങെടുത്ത് തുറക്കുമ്പോൾ ആ വയലയുടെ മണം വരുന്നത് അതേ സംഭവം തന്നെ കേട്ടോ. ആ സ്മെല്ലുണ്ടല്ലോ സാറേ. പിന്നെ നമ്മുടെ ബീഫും പൊറോട്ട ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ആ വാഴയിലും കൂടെ സ്മെല്ല് അതെല്ലാം കൂടെ മിക്സായിപ്പോണ്ടല്ലോ. ഓ കിടു. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കിയല്ലേ എങ്ങനെ ഉണ്ട് നോക്കിട്ടാ. മണം കിടുവാണ്, ഞാൻ ടേസ്റ്റ് കൂടി ഉണ്ടാവണം. ടേസ്റ്റ് ഉണ്ടാവേണ്ടിരിക്കില്ല, പൊറോട്ടയും ബീഫും ടേസ്റ്റ് ഉണ്ടാവേണ്ടിരിക്കില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ തക്കാളിയാവും. ആ പൊറോട്ട എടുത്തിട്ട് ആ ബീഫും കൂടി കൂട്ടി ഒന്നും പറയാനില്ല, അടിപൊളി സാധനം കേട്ടോ. നമ്മളെ ഒന്നൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡുവാണ്, ആ വാലയുടെ സ്മെല്ല് അത് പൊളിച്ച്. ഇപ്പൊ ഞങ്ങളിവിടെ കിഴിപ്പൊറോട്ട കഴിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ മുജീബേട്ടനുണ്ട്. മുജീബേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ വേറൊരു സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മളിപ്പോൾ എല്ലായിടത്തും ഫുൾ ജാർസോടെ ഭയങ്കര തരംഗമാണല്ലോ. അപ്പം അതുപോലത്തെ ഒരു വേറൊരു സാധനം, അത് ഫുൾ ജാർസോടെയല്ല മൺചട്ടി സോഡ. അപ്പം അത് ഇതാണ് നമ്മുടെ മുജീബേട്ടൻ. അപ്പം ആ മുജീബേട്ടൻ മൺചട്ടി സോഡ നമുക്കായിട്ട് ഇത് ഒഴിക്കാൻ പോകണം. മൺചട്ടി സോഡ റെഡി. ഇതാ നമ്മുടെ മൺചട്ടി സോഡ റെഡിയായി. അടിപൊളി മൺചട്ടിയിലൊക്കെ ഉണ്ട്. ഇത് കുറേ സാധനങ്ങൾ കേട്ടോ, പുളിഞ്ചാർ സോഡ പോലെ അല്ല, അതിനകത്ത് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെയാ ചേർത്തിരിക്കണതെന്നുള്ള നമ്മുടെ മുൻചേട്ടൻ പറയും. ഇതിനകത്ത് ഇപ്പോൾ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, മിക്സ് ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നുണ്ട്, മിക്സ് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ കസ്കസ്, പിന്നെ ഷുഗർ സിറപ്പ്, പിന്നെ പുതിന ഇല, പിന്നെ ഇഞ്ചി പച്ചമുളകിന് പേസ്റ്റ് ആക്കി മിക്സ് ചെയ്തിട്ട്, പിന്നെ ലാസ്റ്റിനകത്ത് സോഡ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടക്കണം. അങ്ങനെ അപ്പോൾ അതുപോലെ മുന്തിയിരുന്നുള്ളൂ. ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. ഇങ്ങനെ കുടിച്ചിങ്ങനെ താഴെ തീർത്തോളം ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വരും. അതായത് താഴെ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി വരുമ്പോഴേ നല്ലൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിനകത്ത്. കിട്ടും ഏറ്റവും കുറേ സാധനം ഉണ്ട് ഇതിനകത്ത്. താങ്ക് യു. അപ്പോൾ താങ്ക്സ് ബുജുവേട്ടാ, താങ്ക് യു. എല്ലാവരും കുടിക്കുക, എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്തിട്ടോ. ഒരു വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു മൺചട്ടി സോഡ എന്നാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് ഓർഡർ വരുന്നത്. ആ ഞങ്ങളൊന്ന് കുടിച്ചോ കേട്ടോ, എങ്ങനെയുണ്ട് സാധനം, എങ്ങനെയുണ്ടെന്ന് കുടിച്ചോ കേട്ടോ.
പൊളിയാണ് കേട്ടോ, അടിപൊളി സാധനം. പുളിച്ചാസോടെ ഒന്നല്ല, സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കിഡിലൻ അടിപൊളി വീഡിയോ ആയിട്ട്, അടിപൊളി വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.